ഇന്ന് നമ്മൾ പഞ്ചസാരയും തേനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും അവയുടെ ഗുണങ്ങളും പാർശ്വഫലങ്ങളും പഠിക്കാം. പഞ്ചസാര മധുരമുള്ള പദാർത്ഥമാണ്. കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കിയെടുക്കുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ ഉറവിടമാണ് പഞ്ചസാര. ഇത് മറ്റ് ഭക്ഷണങ്ങൾക്ക് മധുരവും രുചിയും നൽകുവാനുമായി ഉപയോഗിക്കുന്നു. പൂക്കളുടെ അമൃത് ഉപയോഗിച്ച് തേനീച്ചകൾ ഉണ്ടാക്കുന്ന ഒരു മധുര ദ്രാവകമാണ് തേൻ. ഏകദേശം 320 തരം തേനുകളുണ്ട്. ഇനി നമുക്ക് തേനിന്റെ ഗുണങ്ങൾ നോക്കാം. അമിനോ ആസിഡുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഇരുമ്പ്, സിങ്ക്, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് നമ്മൾ ഉപയോഗിക്കുന്ന തേൻ. പ്രകൃതിദത്തമായ മധുര പലഹാരമായി ഉപയോഗിക്കുന്നതിന് പുറമെ ഇത് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ്, ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആയും ഉപയോഗിച്ചു വരുന്നു. നമുക്ക് എനർജി നൽകുന്ന ഒന്നാണ് തേൻ. മറ്റ് പ്രധാന പോഷകങ്ങൾക്കൊപ്പം തേനും ഊർജം നൽകുന്ന ഒന്നാണ്. പഞ്ചസാര ഇട്ട് എനർജി ഡ്രിങ്കുകൾ കുടിക്കുന്നതിന് പകരം രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ തേൻ ചേർത്ത് കുടിക്കുക. ഇത് ദിവസം മുഴുവൻ നിങ്ങളെ ഉന്മേഷവാന്മാരാക്കും. നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും അതിന്റെ ക്ഷേമത്തിനും അത്യന്താപേക്ഷിതമാണ് ഈ തേൻ. ദഹന പ്രക്രിയയിൽ തേൻ പ്രകൃതിദത്തമായ സഹായിയായി കൂടി പ്രവർത്തിക്കുന്നു. കൂടാതെ വിവിധ ദഹന സംബന്ധമായ തകരാറുകൾ കുറയ്ക്കുന്നു. ഇതിലെ എൻസൈമുകൾ ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയെ നടത്തുന്നു. തേനിന് മികച്ച ആന്റി മൈക്രോബയൽ ഗുണങ്ങളുമുണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയെ ചെറുക്കുന്നതിനുള്ള പ്രകൃതിദത്ത പ്രതിവിധിയായി കൂടി ഇത് പ്രവർത്തിച്ചു വരുന്നു. മുറിവുകളിലും പൊള്ളലുകളിലും തേൻ പുരട്ടുന്നത് നല്ല ഫലം നൽകുന്നു. അങ്ങനെ ഇവ മൂലമുണ്ടാകുന്ന അണുബാധകൾ ഒഴിവാക്കുവാൻ സാധിക്കും. രോഗങ്ങളെ തടയുന്നതിനും മികച്ച ആരോഗ്യം നിലനിർത്തുവാനും ശക്തമായ പ്രതിരോധ ശേഷി അത്യന്താപേക്ഷിതമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് പദാർത്ഥങ്ങൾ ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ സന്തുലിതമാക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. തേനിനോട് അലർജി ഉള്ളവർ ഇത് തീർച്ചയായും ഒഴിവാക്കണം. അല്ലെങ്കിൽ തലകറക്കം, ഛർദി, ക്ഷീണം, അമിതമായ വിയർപ്പ് എന്നിവ മൂലമുണ്ടാകുന്ന അപസ്മാരം പോലെയുള്ള സങ്കീർണതകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് തേൻ വളരെ മിതമായ അളവിൽ കഴിക്കണം, അല്ലെങ്കിൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ബാധിക്കുന്നു. തേനിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഞ്ചസാരയെ കുറിച്ച് സംസാരിക്കാം. പഞ്ചസാരയിൽ തേനിനേക്കാൾ കലോറി കുറവാണ്. ഉദാഹരണത്തിന്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 49 കലോറിയും തേനിൽ 64 കലോറിയും ഉണ്ട്. പഞ്ചസാര തേനിനേക്കാൾ വില കുറഞ്ഞതാണ്. ഇത് നമുക്ക് കടകളിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് പഞ്ചസാരയുടെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പഞ്ചസാരയിൽ തേനിനേക്കാൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്. ഇതിലൂടെ ഹൃദ്രോഗവും Type 2 പ്രമേഹവും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് ക്ഷീണം കൂടുകയും രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ പഞ്ചസാര വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കണം. ആദ്യമേ ശീലിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇല്ലെങ്കിൽ ഇത് മൂലം ധാരാളം ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടതായി വരും. Not the information given in this video is not a substitute for any medical treatment. Also, don't forget that you are taking care of your health, and depending on the situation, you can seek the prescription of your doctor regarding this.